ഈശോമി സ്തുതി ആയിരിക്കട്ടെ എന്താ മറുപടി പറയാത്ത എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആർക്കാ സ്തുതി പറഞ്ഞത് ഈശോയ്ക്ക് നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഏറ്റവും അധികം ബന്ധം തോന്നേണ്ടത് ഈശോയോട് ഈശോയ്ക്ക് സ്തുതി പറയണം നമ്മുടെ അധികാരികളെ കാണുമ്പോൾ ഇടവകയിലുള്ള നമ്മുടെ അയൽപ്പക്കത്തുള്ളവരെയൊക്കെ കാണുമ്പോൾ സന്തോഷവും അഭിമാനവും തോന്നണം അവരൊക്കെ അന്വേഷിച്ചു പോകുന്ന ഒരാളെ അന്വേഷിച്ച ഈശോയെ അന്വേഷിച്ച കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇനി നമുക്ക് ഇതാണ് ഏറ്റവും വലിയ പഠനം ഈശോയെക്കുറിച്ചുള്ള പഠനം ഈശോ സ്ഥാപിച്ച സഭയെ കുറിച്ചുള്ള പഠനം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഈശോയെ നിന്റെ ഈ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നിങ്ങളുടെ ആശീർവാദത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് അങ്ങ് സ്ഥാപിച്ച സഭയെക്കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സഭയെക്കുറിച്ചുള്ള ആഴപ്പെട്ട ബോധ്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉറപ്പിച്ചു തരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ ഞങ്ങളെ നയിക്കണമേ വിശുദ്ധീകരിക്കണമേ ആമേ പതിനാലാമത്തെ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സഭയെ കുറിച്ച് വ്യക്തമായിട്ട് പതിമൂന്ന് പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി പതിനാലാമത്തെ പാഠം പഠിക്കുമ്പോൾ സഭയുടെ നാല് വിശേഷണങ്ങളിൽ നാലാമത്തേക്ക് നമ്മൾ കടക്കുകയാണ് അടുത്ത പാഠം നമുക്ക് സഭയുടെ മാതൃകയാണ് സഭയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം ഈ ഒരു വർഷക്കാലം മുഴുവൻ സീറാമലബാ സഭ തിരുസഭാ മാതാവ് മക്കൾക്ക് നൽകുകയായിരുന്നു സന്തോഷം തോന്നുന്നില്ലേ ഉണ്ടെന്ന് എനിക്കറിയാം നമുക്ക് പഠിക്കണം ഈ കുറച്ച് സമയം മറ്റൊരന്യ ചിന്ത കൂടാതെ നമ്മൾ ഈശോയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കണം എന്നെ നോക്കണ്ട ഈശോയെ മക്കളോട് പറയുന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണം നമുക്ക് പഠിക്കാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സഭ സാർവത്രികമാണ് സാർവത്രിക സഭയിലെ അംഗങ്ങളാണ് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ഇടയിലൊക്കെ അച്ഛന്മാർ ചൊല്ലുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശ്ലൈഹികവും സാർവത്രികവും സാർവത്രികമായിട്ടുള്ള സഭ വിശുദ്ധ കുർബാനിയിലൊക്കെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരണം ഇനി വിശുദ്ധ കുർബാനിയെന്നും പല കൂടി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയെന്നും കളയരുത് കുർബാനിക്ക് തുടക്കത്തിൽ തന്നെ ഓടി വരണം നമ്മുടെ പള്ളികളിൽ ലോക്ക്ഡൗൺ കാലത്തെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കൂടിക്കൂടി വരും കുറച്ച് പേർക്ക് പങ്കെടുക്കാം കുറേ പേർക്ക് അങ്ങനെ കാലങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം നമ്മുടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് സഭ സാർവത്രികമാണ് ടെക്സ്റ്റ് ബുക്കില് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് സാർവത്രികം എന്ന് പറയുമ്പോൾ തന്നെ ഈ ചിത്രം മനസ്സിൽ വരണം ഇത് ഈശോ നേരിട്ട് പറഞ്ഞൊരു കാര്യം അതുകൊണ്ടാണ് ഇവിടെ ഒരു കടുകുമണി മണ്ണിലിട്ട് അത് വളർന്നു വലുതായി ഒരു വടവൃക്ഷമായി നിൽക്കുന്ന ഒരു ചിത്രം ഇത് ഈശ്വര പറഞ്ഞതുകൊണ്ടാണ് അതേ വാക്ക് തന്നെ നമ്മൾ പറയുന്നത് നമ്മുടെയൊക്കെ വീടിനടുത്ത് വലിയ വലിയ വടവൃക്ഷങ്ങള് കാണാം ആ വൃക്ഷങ്ങളില് നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പിലുണ്ടാകാം ഇല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ ടൗൺ ഏരിയകളിലേക്കൊക്കെ കഴിഞ്ഞാൽ കാണാം തണൽ മരങ്ങൾ നിൽക്കുന്നത് കാണാം ഈ തണൽ മരങ്ങൾ വൈകുന്നേരമായാൽ പല തരത്തിലുള്ള പക്ഷികൾ വന്ന് ചേക്കേറും അതിനകത്ത് എല്ലാവർക്കും അതിനകത്ത് സ്ഥാനമുണ്ട് എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആശ്ലേഷിക്കുന്ന സഭയാണ് സാർവത്രിക സഭ ആ സഭയുടെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഈ സാർവത്രികം എന്ന് പറയുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ എൺപത്തി അഞ്ച് ആ ചിത്രത്തിന് താഴെയുള്ള അസന്ന വാചകം ഒന്ന് വായിച്ചു നോക്കിക്കേ കടുകണിയെക്കുറിച്ച് പറയുന്നത് അപ്പൊ ഈശോട് ഉപമിച്ചിരിക്കുന്ന സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഈ കടുകമണി നിന്നും വളർന്നു വന്ന വൃക്ഷത്തോടാണ് ആ കുറിച്ച് ചേക്കെയർ ആൻഡ് തക്ക വിധം അത് മാത്രം ഒന്ന് അടിപറിയട്ടെ ചേക്കെയർ ആൻഡ് തക്ക വിധം എല്ലാവർക്കും വന്നിരിക്കാൻ സ്ഥലമുള്ള അല്ലെങ്കിൽ അനുവാദമുള്ള അവകാശമുള്ള സ്ഥലമാണ് നമ്മുടെ സാർവത്രിക സഭ ഇനി നമ്മൾ എല്ലായിടത്തും സന്നിഹിതയായിരിക്കുന്ന സഭ എന്ന് പറയുന്നുണ്ട് രണ്ട് പദങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ നിങ്ങൾക്ക് അറിയാം എങ്കിലും ഞാൻ ഒന്നും കൂടി ഉറപ്പിച്ച് പറയാണ് എട്ടാം ക്ലാസ്സിലായതുകൊണ്ടൊന്നും പുതിയതായിട്ട് അധികം ഒന്നും പറയേണ്ടി വരില്ല കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സോ കാത്തോലിക്കം കാത്തലിക്സ് നമ്മൾ കേട്ടിട്ടുള്ള കാത്തോലിക്സ് കാത്തലിക്സും ക്രിസ്ത്യനും രണ്ട് വാക്കുകൾ കേട്ടിട്ടുണ്ടാകും നമ്മള് കാത്തോലിക്യാസോ കാത്തലിക്സ് എന്നാണ് നമ്മൾ അറിയപ്പെടാം എന്ന് വെച്ചാൽ പരിശുദ്ധ പിതാവിന്റെ കീഴിൽ പരിശുദ്ധ പിതാവിന്റെ പരമാധികാരവും അപ്രമാദിത്വവും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള സഭയിൽപ്പെട്ടവരാണ് കാത്തലിക്സ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള സഭാ വിഭാഗങ്ങളും ഉൾക്കൊള്ളും പ്രൊട്ടസ്റ്റന്റും ഓർത്തഡോക്സും യാക്കോബ് എല്ലാവരും ചേർന്നതാണ് ക്രിസ്ത്യൻ കാത്തോലിക് എന്നുള്ള ഒരു പദം എന്തിന് വന്നു എന്നുള്ളതാണ് നമ്മൾ കുറച്ച് ഗ്രീക്ക് പദങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ കുറെ വാക്കുകൾ നമ്മൾ ഒന്നാമത്തെ പാഠം മുതൽ പഠിക്കുന്നതാണ് ഗ്രീക്ക് പദങ്ങൾ നിങ്ങൾ ഗ്രീക്കില് ഹീബ്രുവില് സൊറിയാനിയിലെ ലെത്തിനിലൊക്കെ എക്സ്പേർട്സ് ആണ് അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ പഠിക്കാം ഇതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഗ്രീക്ക് പദമാണ് കാത്തോലിക്കോസ് ടെക്സ്റ്റില് എൺപത്തി അഞ്ചാമത്തെ പേജിലുണ്ട് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ചേ നോട്ട്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലെ കാത്തോലിക്കോസ് അതിന്റെ അർത്ഥം സമഗ്രത അല്ലെങ്കിൽ എല്ലാവരെയും ആശ്ലേഷിക്കുന്നത് കാണാതെ പഠിക്കണം കാത്തലിക് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആശ്ലേഷിക്കുന്നത് കാത്തോലികം സാർവത്രികം ഇതൊക്കെ ഒരേ പദങ്ങളിൽ പെട്ടതാണ് സോ കാത്തോലികം സാർവത്രികം കാത്തോലിക്കോസ് എല്ലാവരെയും ആശ്ലേഷിക്കുന്നത് സമഗ്രത പഠിച്ചില്ലേ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നേ ഇതാണ് പത്രോസ് ലേഖ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നടത്തിയ ഒരു പ്രസംഗമുണ്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് ആരിക്കും പല ഭാഷക്കാരും ദേശക്കാരും ഉൾപ്പെട്ടിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ആ സമൂഹത്തോടെ പത്രോസ്ലിഹ സംസാരിച്ചത് അവരൊക്കെ അവരവരുടെ ഭാഷകളിൽ പത്രോസ് പത്രോസ്ലീഹ പറയുന്നത് കേൾക്കുകയും ചെയ്തു ഇവരെല്ലാവരെയും ചേർത്ത് അന്ന് തന്നെ മൂവായിരത്തോളം പേർ മാമോദി സാമുങ്ങി എന്ന് പറയുന്നുണ്ട് വിശ്വാസം സ്വീകരിച്ചു ഇന്നത്തെ പല ദേശക്കാരുണ്ടായിരുന്നു ഭാഷക്കാരുണ്ടായിരുന്നു സാർവത്രികം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട രണ്ടാമത്തെ ചിത്രം അതാണ് ഒന്ന് കടുകമണിയിൽ നിന്നും വളർന്നു വന്ന വൃക്ഷം രണ്ട് പത്രോസ്ലേഹയുടെ പ്രസംഗത്തിന് ശേഷം ആരൂപപ്പെട്ട അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട മൂവായിരം പേര് ഇതാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് എന്ന് പറയുന്നത് ഇനി എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ അതാണ് നമ്മുടെ അടുത്ത രണ്ട് ടൈറ്റിലുകൾ പറയുന്നത് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നത് ഈ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഒന്നാമത്തെ പാഠത്തില് നമ്മുടെ പൂർവ്വ പിതാവായ അബ്രാഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അബ്രാഹത്തെ വിളിച്ചതുവഴി അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജനത്തെ മുഴുവൻ രക്ഷിക്കാൻ ഈ ഒരു ജനത്തെ മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം അബ്രാഹത്തെ വിളിച്ചത് അതാണ് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നു അബ്രാഹം ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് പോവുകയാണ് കാനാന് ദേശം ലക്ഷ്യമാക്കി ഈ പോണ വഴിക്ക് ഒക്കെ അബ്രാഹം ഒരു ദൂതനായിട്ട് കടന്നു പോവുകയാണ് ദൈവം വിളിച്ച വ്യക്തികൾ കടന്നു പോകുന്ന വഴികളൊക്കെ വിശദീകരിക്കപ്പെടും അത് ദൈവം അവര് വഴി അവരെ സ്വാധീനിച്ച് സഭയിലേക്ക് കൊണ്ടുവരും അപ്പൊ അബ്രാഹത്തെ വിളിച്ചതാണ് അതിന് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന എന്ന് പറയാനായിട്ടുള്ള കാരണം നോട്ട്ബുക്കില് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കണേ ഇനി നമ്മുടെ സുവിശേഷത്തില് രണ്ട് തിരുവചനങ്ങൾ ആവർത്തിച്ച് പറയുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാ ജനപദങ്ങളെയും എന്ന് പറയുന്ന രണ്ട് തിരുവചനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഒന്ന് ഹിന്ദുതരം ഒന്ന് ഈശോയുടെ ജനനത്തിന് ശേഷം മാലാഖമാർ പാടിയ ആ ദിനു ചേർന്ന് നിൽക്കുന്ന ഒരു പദമാണ് എന്തായിരിക്കും സകല ജനതകൾക്കും വേണ്ടിയുള്ള സദ്വാർത്ത അതാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് സകല ജനതകൾക്കും വേണ്ടിയുള്ള സദ്വാർത്ത അതീശോ ജനിച്ചപ്പോഴാണെങ്കിൽ നീശോ മരിച്ച സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് ഓർമ്മ വയ്ക്കാൻ എളുപ്പമുണ്ട് നീശോടെ ജനനത്തിന്റെ സമയത്ത് ഓശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് പറഞ്ഞത് പ്രത്യേകിച്ച് വിശുദ്ധമാർക്കോസ്ലേഹയുടെ സുശേഷത്തില് നിങ്ങൾ എല്ലാ സൃഷ്ടികളോടും സകല ജനങ്ങളോടും പോയിട്ട് സുവിശേഷം പ്രസംഗിക്കണം രണ്ട് കാര്യങ്ങൾ ഓർമ്മ വയ്ക്കണം എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഈ രണ്ട് സുശ് വാചകങ്ങളെങ്കിലും ഓർമ്മ വെച്ചാൽ മതി അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം അടുത്തത് എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ജാതി മത വർഗ വർണ്ണ വിവേചനം കൂടാതെ നമ്മുടെ ദേവാലയം എല്ലാവർക്കും വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് ആർക്കും കേറി വരാം എല്ലാ ദേവാലയത്തിന്റെയും ഒരു വാതിലെങ്കിലും എപ്പോഴെങ്കിലും എപ്പോഴും തുറന്നു കിടക്കും രാത്രി ഒഴികും ചില സ്ഥലത്ത് രാത്രികളിലുണ്ട് അതാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ ഇവിടെ മൂന്ന് വിശുദ്ധർ പറഞ്ഞ കാര്യങ്ങളും കൂടെ നമുക്ക് അടുത്ത പേരൊക്കെ അത് പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൂടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കണം ഒന്ന് ദ മെഷീൻ ഒന്ന് എഴുതി വെച്ച് വിശുദ്ധ ജോൺ ദ മെഷീൻ സഭയെ സാർവത്രിക സഭയെക്കുറിച്ച് ഞാൻ ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ വാക്കുകൾ മാത്രം നമുക്ക് ആദ്യം എഴുതി കാരണം ആ സെന്റൻസ് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് എഴുതി വെക്കാമോ നോട്ട്ബുക്കെടുത്ത് പേന എടുക്ക് ആ റെഡി നമുക്ക് എഴുതാം ഒന്ന് ആചാരങ്ങളിലും രീതികളിലും അത് മാത്രം എഴുത് ആചാരങ്ങളിലും രീതികളിലും വൈവിധ്യമുണ്ട് പല ഭാഷ സംസാരിക്കുന്നവരാണ് ആചാരങ്ങളിലും രീതികളിലും ഭാഷയിലും വ്യത്യാസമുണ്ട് ഇനി പറയുന്ന കാര്യം ഇത് വ്യത്യസ്ത വ്യതിരിക്തതയും ഇനി ഒരുമിച്ച് ചേർത്തുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവരെല്ലാം ഏകമായ രക്ഷയുടെ വിശ്വാസത്തിലേക്കും ഏകമായ രക്ഷയുടെ വിശ്വാസത്തിലേക്ക് എഴുതിയോ ഒന്ന് ഉറക്കെ പറഞ്ഞതിൻ്റെ കൂടെ ഏകമായ രക്ഷയുടെ വിശ്വാസത്തിലേക്കും അടുത്തൊരു കാര്യം കൊണ്ടുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്കും ഒരുമിച്ച് കൂട്ടി ഒന്നിച്ചു ചേർക്കുന്നു ഏകമായ രക്ഷയുടെ വിശ്വാസം അല്പം ബുദ്ധിമുട്ട് ഞാൻ നിങ്ങൾക്ക് കാണാം അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പഠിക്കണം മൂന്ന് കാര്യത്തിൽ വ്യത്യസ്തത പറയുന്നുണ്ട് ആചാരങ്ങളിലും രീതികളിലും ഭാഷകളിലും ഇനി ഇവരെന്താ ചെയ്തത് ഏകമായ രക്ഷയുടെ വിശ്വാസത്തിലേക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്കും ഒരുമിച്ചു വളരുന്നു അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം പേജ് നമ്പർ എൺപത്തിയാറിൽ ചുവന്ന മഷിയിൽ കൊടുത്തിരിക്കുന്നതാണ് തെറ്റിക്കരുത് അല്പസമയം എടുത്ത് പഠിക്കണം ഇനി രണ്ടുപേരും കൂടെ പരിചയപ്പെടുത്താണ് ഒന്ന് വിശുദ്ധ അഗസ്തീനോസും മറ്റൊന്ന് വിശുദ്ധ ഇറണവോസും സഭയെക്കുറിച്ച് സഭ സഭയ്ക്ക് സഭയുടെ ആചാരങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും അത് കോമൺ വാക്കായിട്ട് എഴുതി വയ്ക്കാം ആചാരങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ഇനി പറയുന്ന രണ്ടു വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് നിങ്ങളോട് മിക്കവാറും ഒറ്റ വാക്കിൽ ചോദിക്കാൻ വഴിയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് വിശ്വാസത്തിലെ യോജിപ്പ് യോജിപ്പ് കേട്ടാൽ ഒട്ടനെ ഓർമ്മ വരണം വിശുദ്ധ ഇറണേവൂസ് ആര് പറഞ്ഞതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണം അപ്പൊ ആചാരങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും വിശ്വാസത്തിലെ യോജിപ്പ് എന്ത് ചെയ്യണം അത് ഉറപ്പിക്കുന്നു അപ്പൊ യോജിപ്പ് വിശ്വാസത്തിലെ യോജിപ്പ് ഉറപ്പിക്കുന്നു എന്ന് പറയുന്നത് വിശുദ്ധ ഇറണവൂസ് അങ്ങനെയാണെങ്കിൽ ആചാരങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും അടുത്തത് പറയുന്നത് മിശിഹായുടെ സഭയുടെ സൗന്ദര്യത്തിന് കാരണം ഈ വ്യത്യാസമാണ് അപ്പൊ സൗന്ദര്യം എന്ന് കേട്ടാൽ ഉടനെ ആരെ ഓർക്കണം വിശുദ്ധാഗോസ്റ്റീനോസ് പക്ഷെ അവരെ മാത്രം ഓർത്തു പറഞ്ഞ കാര്യം ഓർക്കണം അപ്പൊ വ്യത്യാസമുണ്ടെങ്കിലും അവരെല്ലാരും ഒരുമിച്ച് നിൽക്കുന്നു യോജിപ്പ് മറ്റുന്ന അതാണ് സഭയുടെ സൗന്ദര്യം അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലുള്ള നമുക്ക് കിട്ടിയ ബോധ്യം എന്താ മക്കളെ എന്ത് തോന്നുന്നു ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോ ഓക്കെ ഇപ്പൊ നമ്മൾ എഴുതി വെക്ക നമ്മൾ പറഞ്ഞു എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയപ്പോ ആരെ നമ്മൾ മാറ്റി നിർത്തത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവരെയും അംഗീകരിക്കണം അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബോധ്യമായിട്ട് സൂക്ഷിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം ആരെയും മാറ്റി നിർത്താൻ പാടില്ല ഒരാളെ മാറ്റി നിർ ഈശ്വരുടെ മുമ്പിൽ ആരെയും മാറ്റി നിർത്താൻ പാടില്ല അപ്പൊ നമ്മുടെ ശീലം എന്താ ഇന്ന് നമ്മൾ ശീലിക്കേണ്ടത് എന്താ നമ്മുടെ പെരുമാറ്റ ശൈലി വഴി മറ്റുള്ളവർക്ക് നമ്മുടെ സഭയോട് ഒരു ബഹുമാനം തോന്നണം പ്രത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ളവർക്ക് അവരാരെയും മാറ്റി നിർത്താം അപ്പൊ നമ്മുടെ പെരുമാറ്റ ശൈലി അത്ര കുലീനത്തമുള്ളതായിരിക്കണം ഈശോയ്ക്ക് ചേർന്നതാകണം നമ്മുടെ ശൈലി നമ്മുടെ ആക്ടിവിറ്റി എന്താകണം അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യമാണ് എല്ലാവരെയും സഭ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിന് ഒരു മൂന്ന് ഉദാഹരണം നിങ്ങൾ കണ്ടുപിടിക്കാം എന്നിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഇന്ന് തന്നെ ടീച്ചറിന് അയച്ചു കൊടുക്കണം വ്യാഴാഴ്ച ദിവസങ്ങളിലാണല്ലോ നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക ഞായറാഴ്ചക്കുള്ളിൽ ടീച്ചറിന് അയച്ചു കൊടുക്കണം ചെയ്യണേ അങ്ങനെ നമുക്ക് സാർവത്രിക സഭയുടെ മക്കളായിട്ട് വളരാം ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ